ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനും അബദ്ധങ്ങളും ചതിയും സംഭവിക്കുന്ന ഈ ലോകത്തിൽ അതിലൊന്നും പെടാതെ ദൈവത്തിൻ്റെ പവിത്രമായ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ തിരിച്ചറിയാൻ സ്വർഗീയ രാജാവിൻ്റെ കൃപകളെ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ മഹാദൈവത്തിൻ്റെ കടാക്ഷം കാക്ഷിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷിയാൽ ദൈവദനം കേൾപ്പാൻ ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്തും കർത്താദി കർത്താവിനെ മഹത്വപ്പെടുത്തിയും നാൾ തോറും നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ വേദഭാഗത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് തിരുവഴുത്തിൽ നിന്നൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു യശിയ പ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു യശിയ പ്രവചനം നാൽപ്പത്തൊന്നാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുകയാണ് ശ്രദ്ധിക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു യശിയാവ് നാൽപ്പത്തൊന്നിൻ്റെ പത്ത് പതിനൊന്നേ പന്ത്രണ്ട് വാക്യങ്ങൾ ഞാൻ നിന്നോടുകൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു അടുത്ത വാക്കുകൾ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വം ഇല്ലായ്മ പോലെയും നാസ്തിത്വവും ഇല്ലായ്മ പോലെയും ആകും മൂന്ന് വാക്യങ്ങൾ തിരുവിടുത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവാത്മാവ് ചൂണ്ടിക്കാണിച്ചത് പങ്കുവെക്കാൻ ഞാൻ പ്രാർത്ഥനയോടെ മുതിരുകയാണ് സശ്രദ്ധം ഇതിൻ്റെ ആലോചനകളെ വീക്ഷിച്ച് ഇതിനായി കാക്ഷിച്ച് ഇവണ്ണം ജീവിപ്പാൻ പ്രതീക്ഷാപൂരിതമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുങ്ങാൻ വിനീത അപേക്ഷയോടുകൂടെ വിശദീകരണത്തിലേക്ക് ഇടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക യഷ്യാ പ്രവചനത്തിൻ്റെ നാൽപ്പത്തൊന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് മനുഷ്യനെ ദൈവോന്മുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഏറ്റവും അധികം സജീവമാക്കുന്ന സന്നദ്ധരാക്കുന്ന ദൈവത്തെയാണ് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടിയ ആളുകളെ മെതിവണ്ടിയാക്കിയും മൂർച്ചയുള്ള വാളാക്കിയും മിനുക്കിയ അമ്പാക്കിയുമെല്ലാം ലോകത്തിൻ്റെ ദീപമാക്കി ദൈവത്തിൻ്റെ കൃപകളാൽ അനുഗ്രഹീതരാക്കി തീർക്കാൻ വേണ്ടി കർത്താവിനോട് അടുത്തു വരുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ പ്രവചന ഭാഷയിൽ സജ്ജീകരിക്കുന്ന പ്രവചന സൂക്തങ്ങളാണ് ഏഷ്യ പ്രവചനത്തിൻ്റെ നാൽപ്പത് അധ്യായങ്ങൾ മുതൽ അങ്ങോട്ടുള്ള ചില ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഒരുക്കപ്പെട്ട ജനത്തിനെ ജനത്തെ ദൈവം ഒരിക്കലും ഒറ്റയ്ക്ക് വെച്ചോണ്ടിരിക്കില്ല ഒരു ഉപയോഗിക്കും ദൈവം ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് മറ്റുള്ളവരെ വെടിവിക്കാൻ മനുഷ്യനെ ഉപയോഗിക്കുന്ന ദൈവമാണ് ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പ്രവർത്തിക്കുന്നത് ദൈവമാണെങ്കിലും ഉപയോഗിക്കുന്നത് മനുഷ്യനെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രതീക്ഷയിലായിരിക്കണം നിങ്ങളുടെ മക്കളെ വിടിവിക്കാൻ ചിലപ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിച്ചേക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടിവിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചേക്കാം മോശം ഉപയോഗിച്ചതുപോലെ നെഹമ്യാവിനെ ഉപയോഗിച്ചതുപോലെ ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ യോശുവയെ ഉപയോഗിച്ചതുപോലെ പൗലോസിനെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാം ഇന്നും ദൈവം ആ പദ്ധതിയും പണിയും നിർത്തിയിട്ടില്ല അതുകൊണ്ട് മനുഷ്യനെക്കൊണ്ട് മനുഷ്യനെ വിടിവിച്ചെടുക്കുന്നൊരു ദൈവത്തെ വേദപുസ്തകത്തിൽ കാണാം മനുഷ്യനെക്കൊണ്ട് സമൂഹത്തെ പണിയുന്നൊരു ദൈവത്തെ വേദപുസ്തകത്തിൽ കാണാം എന്നും വിടുതൽ ആര് തരുമെന്ന് ഓർത്ത് കാത്തിരിക്കാതെ ഒന്ന് ആകാംക്ഷയോടെ ആഗ്രഹിച്ച് നോക്കിയ ദൈവമേ എന്നെക്കൊണ്ട് ചിലരെ വിടിവിക്കണേ എന്നെക്കൊണ്ട് ചിലരെ അനുഗ്രഹിക്കണേ എന്നെ വെച്ച് ദൈവമായ കർത്താവ് ചില പണികൾ നടത്തണേ ചില പദ്ധതികൾ നടത്തണമേ നടത്തണമേന്നൊന്ന് പ്രാർത്ഥിക്കും എന്നും നമ്മൾ എന്നെ ആര് വിടിവിക്കും എന്നെ ആര് സഹായിക്കും എന്നെ ആര് കൈത്താങ്ങൾ തരും ചിന്തിക്കാതെ നാഥ ഒത്തിരി അനുഗ്രഹങ്ങൾ അങ്ങയിൽ നിന്ന് ഞാൻ പ്രാപിച്ചിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയ ദിവസങ്ങളിൽ മനസ്സിടിഞ്ഞ് താഴെ വീണ ദിവസങ്ങളിൽ വാഴ വളയുന്നതുപോലെ വളഞ്ഞു പോയ ദിവസങ്ങളിൽ എന്നെ താങ്ങിയതും കരുതിയതും കാത്തതും ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ നിന്നത് അങ്ങയുടെ കൃപയാലാണ് അതിനുവേണ്ടി പലരതയും ഉപയോഗിച്ചു ഇന്ന് ഞാൻ അങ്ങടെ മകളായി മകനായി നിൽക്കുമ്പോൾ എന്നെ ഉപയോഗിച്ച് അനേകര നിവരെ നിർത്താൻ ഞാൻ തയ്യാറാണെന്നൊന്ന് പറഞ്ഞു നോക്കി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും അവരവരുടെ ജീവിതത്തിൻ്റെ ചാക്കുകെട്ടുകൾ അഴിക്കും കഥനകഥകൾ പങ്കുവെക്കും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനയും അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കും ഇങ്ങനെ വേദപുസ്തകത്തിൽ ഏഷ്യാപ്രവചനത്തിൻ്റെ ഈ ഭാഗത്ത് ഞാൻ കണ്ടെത്തി മറ്റുള്ളവരെ പിടിച്ചു നിർത്താൻ സാധാരണക്കാരെ സജീവമാക്കുന്ന ദൈവത്തെ ആ ഭാഗങ്ങൾ പറഞ്ഞ് നിവർന്നു വരുമ്പോൾ നമ്മൾ വായിച്ച നാൽപ്പത്തൊന്നാം അധ്യായത്തിനകത്ത് ദൈവം ചെയ്യുന്ന മൂന്ന് കാര്യം മൂന്ന് കാര്യം ദൈവം ചെയ്യുമ്പോൾ നാല് കാര്യം നടക്കും അതാണ് ഇന്നത്തെ സന്ദേശം മൂന്ന് കാര്യങ്ങൾ നമ്മിൽ ദൈവം ചെയ്യുമ്പോൾ നാല് കാര്യങ്ങൾ നമുക്ക് വേണ്ടി നടക്കും എന്താണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്താണ് മൂന്ന് കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് പത്താം വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം ഒന്ന് ഞാൻ നിന്നെ ശാക്തീകരിക്കും രണ്ട് ഞാൻ നിന്നെ സഹായിക്കും മൂന്ന് എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും മൂന്ന് ഗംഭീര പദ്ധതികൾ ദൈവം ചെയ്യും ഒന്നോടെ പറയട്ടെ ഒന്ന് ഞാൻ നിന്നെ ശക്തീകരിക്കും രണ്ട് ഞാൻ നിന്നെ സഹായിക്കും മൂന്ന് എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഈ മൂന്ന് കാര്യങ്ങൾ ദൈവമാണ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ ദൈവമാണ് ചെയ്യുന്നത് ഒരല്പം വിശദീകരണം തന്നിട്ട് അടുത്ത നാല് കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിന്നെ ശക്തീകരിക്കും ഒരുത്തിനെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ ഒരുത്തിനെ ദൈവം സ്നേഹിച്ചാൽ ഒരാളെ ദൈവമായ കർത്താവ് സ്വന്തമായിട്ട് ഏറ്റെടുത്താൽ ദൈവം ചെയ്യുന്നൊരു പരിപാടിയുണ്ട് വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവം ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ദൈവത്തിൻ്റെ ശക്തി അവനിൽ പകരും അതിന് വിളിക്കുന്ന പേരാണ് ശാക്തീകരണം ശാക്തീകരണം ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ അകത്ത് തരും സ്വർഗത്തിലെ ശക്തിയെ നമുക്ക് തരും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വർഗ്ഗത്തിലെ ശക്തി ദൈവത്തിൻ്റെ ശക്തി ഇല്ലാത്തവനും ഇവിടെ ഭാറമട പണിയെടുക്കുന്നുണ്ട് പത്ത് എൺപത് കിലോ തൂക്കമുള്ള വലിയ പഞ്ചസാര ചാക്കും വലിയ പാറക്കല്ലും ഒക്കെ തലയിൽ ലോറി ലോറിക്കേറ്റുന്നുണ്ട് മനുഷ്യന് ശക്തിയുണ്ട് ഈ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യാൻ ബുദ്ധിക്ക് ശക്തിയുണ്ട് ശരീരത്തിന് ശക്തിയുണ്ട് ചിന്തകൾക്ക് ശക്തിയുണ്ട് വാക്കുകൾക്ക് ശക്തിയുണ്ട് പ്രവർത്തികൾക്ക് ശക്തിയുണ്ട് ശക്തിയുണ്ട് എന്നാൽ ചില വിഷയങ്ങളെ തരണം ചെയ്യാൻ പ്രകൃതിയാലുള്ള മനുഷ്യൻ്റെ ശക്തിക്ക് കഴിയാതെ പോകും ഇത് നമ്മളേക്കാളധികം ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനോടുള്ള കരുണ കാണിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവൻ ആരോഗ്യദൃഢഗാത്രനായിരിക്കാം അവനൊരുപക്ഷേ മസിൽമാനായിരിക്കാം ആരുമാകട്ടെ പക്ഷേ ഈ ശക്തി കൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല അപ്പോൾ ദൈവം ചെയ്യുന്നൊരു പരിപാടിയാണ് മറ്റാർക്കും മറ്റാർക്കുമില്ലാത്തൊരു ശക്തി കൊണ്ട് ശാക്തീകരണം നടത്തുക പ്രാർത്ഥിച്ചു തുടങ്ങിക്കുക അത് കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവേ എനിക്കാ ശക്തി വേണം ദൈവം ഒരുവനെ ആരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മശക്തിയിൽ നിറയണം ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത് ഇവിടെ നിന്ന് പോയതിന് ശേഷം കർത്താവ് ആദ്യം ചെയ്യുന്നത് പിതാവിനോട് ചോദിച്ച് ആത്മാവിനെ ഒരു കാര്യസ്ഥനായിട്ടൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് അയച്ചു ആത്മാവിൻ്റെ പല പദ്ധതികളൊന്നാണ് ശക്തീകരിക്കുക നിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ ശാക്തീകരണം നടക്കണം അതിന് ദൈവം ചെയ്യുന്നു ദൈവം ശക്തീകരിക്കുന്നു ആളുകളെ ഞാൻ നിന്നെ ശക്തീകരിക്കും പിടിച്ചു നിൽക്കാൻ നിവരെ നിൽക്കാൻ കാര്യങ്ങളെ തരണം ചെയ്യാൻ ഈ സാഹചര്യത്തെ ജയിപ്പാൻ ഈ പ്രതികൂലത്തെ തരണം ചെയ്യാൻ ഈ മതിൽ ചാടിക്കടക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ ശക്തി വേണം ശക്തി വേണം ദൈവം പറയുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ സഹായിക്കും മനുഷ്യൻ എത്ര മിടുമിടുക്കനാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സഹായം ആവശ്യപ്പെട്ടിട്ടില്ലാത്ത സഹായം ആഗ്രഹിച്ചിട്ടില്ലാത്ത ആരുണ്ട് സഹായിക്കുന്നത് ദൈവമാണെങ്കിൽ അവൻ്റെ ഓ എൻ്റെ ദൈവത്തിന് സ്തോത്രം എല്ലാ മാസവും സഹായിക്കുന്നത് ഏതെങ്കിലും ഒരു മുതലാളിയാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല ആ ഖജനാവ് തീരുന്നവടത്തോളം നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നാൽ ഞാൻ അതിനപ്പുറത്തേക്ക് പറയട്ടെ സഹായിക്കുന്നത് ദൈവമാണെങ്കിൽ എന്താ ദൈവത്തിൻ്റെ സഹായം എന്ന് പറയുന്നത് മാസം രണ്ടായിരം രൂപ തരുന്നതല്ല ദൈവത്തിൻ്റെ സഹായം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടാത്ത റേഷൻ അരി നമുക്ക് മേടിച്ച് തരുന്നതല്ല പിന്നെയോ ദൈവം ഒരുത്തിനെ സഹായിച്ചാൽ കംപ്ലീറ്റ് സഹായമാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം കൊടുക്കുകയാണ് അപ്പം ദൈവം തമ്പരാൻ പറയുന്നു നിനക്ക് സഹായം ആവശ്യമാണെന്ന് അറിയുന്നു അതിന് ഞാൻ നിന്നെ സഹായിക്കാം ദൈവം പറയുന്നു ഞാൻ നിന്നെ സഹായിക്കാം മൂന്ന് ഞാൻ നിന്നെ താങ്ങാം എൻ്റെ വലം കൈ കൊണ്ട് താങ്ങാം എപ്പോഴാണ് ഒരു താങ്ങൽ ആവശ്യമായി വരുന്നത് ഇത് മൂന്ന് മനുഷ്യൻ ആവശ്യമാണ് കേട്ടോ എപ്പോഴാണ് താങ്ങൽ എന്ന് പറഞ്ഞാൽ നേരത്തെ തളരുമ്പോൾ അപ്പോഴല്ലേ താങ്ങു വേണ്ടേ വളയുമ്പോൾ ക്ഷീണിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെയാകുമ്പോൾ ഇരുട്ട് കയറുന്നു തോങ്ങുമ്പോൾ നമുക്ക് ബലഹീനത അനുഭവപ്പെടുമ്പോഴാണ് താങ്ങാൻ ഒരാൾ വേണ്ടത് ബോധം കെട്ട് നിലത്ത് വീഴുമ്പോഴോ തലകറക്കമുണ്ടാകുമ്പോഴോ അടുത്ത് നിൽക്കുന്ന ഒരാൾ താങ്ങിപ്പിടിക്കുന്ന കാര്യമല്ല വേദപുസ്തകം താങ്ങലെന്ന് പറയുന്നത് പിന്നെയോ മനസ്സിടിയുന്ന വേളകളിൽ വീഴാതെ വണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ വണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ തളന്നെന്ന് പറയാതെ വണ്ണം ആരും അറിയാത്ത രണ്ട് കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തും അയ്യോ ദൈവത്തിൻ്റെ കരുതൽ നോക്കിയേ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ബൈബിളിനകത്ത് വരച്ചിടണം ബൈബിളിനെ വിഗ്രഹമായി കാണുന്നവർ അങ്ങനെ കാണിക്കട്ടെ അല്ല ഇത് നമ്മൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയായിരിക്കാൽ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വട്ടത്തിൽ വരച്ചിടണം കേട്ടോ ഇന്ന് അനുസരിക്കേ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളും പ്രാർത്ഥിക്കുക ഒന്ന് ദൈവമേ എനിക്ക് നിൻ്റെ ശക്തി വേണം എന്നെ ഒന്ന് ശക്തീകരിക്കുക രണ്ട് എനിക്ക് നിൻ്റെ സഹായം വേണം എന്നെ സഹായിക്ക് മൂന്ന് എനിക്ക് നിൻ്റെ വലങ്കയോടെ താങ്ങൽ വേണം താങ്ങി നിർത്ത് മൂന്ന് കാര്യങ്ങൾ ദൈവം ചെയ്യും ശക്തീകരിക്കും സഹായിക്കും വലങ്കരം കൊണ്ട് താങ്ങും മൂന്ന് കാര്യങ്ങൾ ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നാല് കാര്യങ്ങളിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതാണ് നാല് കാര്യം അത് നമുക്ക് ചിന്തിക്കാം നോക്കേ നാല് കാര്യങ്ങൾ ഞാൻ പറയുന്നു പതിനൊന്നാമത്തെ വാക്യത്തിൽ തുടങ്ങിയാണ് ഒന്ന് നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചു പോകും ദൈവം നിന്നെ ശക്തീകരിക്കുമ്പോൾ ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ താങ്ങി നിർത്തുമ്പോൾ നിന്നോട് ചുമ്മാങ്ങ് കോപിക്കുക അങ്ങനെ ഒരു ഇടപാടുണ്ട് എന്തിനാ ഇത്രയും ചൂടാവുന്നേ പലപ്പോഴും ചോദിക്കാറില്ലേ എന്തിനു ഇത്രയും പോട്ട് പതുക്കെ പറഞ്ഞാൽ പോരേ എന്തിനാ എന്ന് എനിക്കറിയില്ല ഇതൊരു സാത്താനിക് ടെൻഡൻസി ആട്ടോ ചിലർക്ക് ചിലരെ കാണുമ്പോൾ സ്നേഹിക്കേണ്ടവരാ കൈത്താങ്ങ തരേണ്ടവരാ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് കയ്യെ പിടിച്ചിട്ട് താങ്ങിക്കോളാം സഹായിച്ചോളാം കാത്തോളാം പട്ടണി നടത്തത്തില്ല ഉടുതണി തന്നോളാം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ചുമ്മാ കോപിക്കുക കാണുന്നതേ കോപമാണ് തൊട്ടാ കോപം പിടിച്ചാ കോപം നിന്നാ കോപം എല്ലാത്തിനും കോപം എന്തെങ്കിലും പറഞ്ഞാൽ കോപം ചുമ്മാ നിന്നോട് കോപിക്കുന്നുണ്ടോ വെറുതെ കോപിക്കുകയാണോ നിങ്ങളുടെ അനുഭവമായിരിക്കും നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ അനാവശ്യമായി മനുഷ്യൻ കോപിക്കും അത് വേദിവസം പറയുന്ന കാര്യമാണ് തെറ്റ് കണ്ടാൽ കോപിക്കേണ്ട വിഷയം വന്നാൽ കോപിക്കും പക്ഷെ ചുമ്മാ കോപിക്കുക കോപിക്കേണ്ട കാര്യമില്ലാത്തടത്ത് കോപിക്കുക വെറുതെ കോപിക്കുക നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് ഓ നീ ഇത്ര എഴുന്നേറ്റ് നിൽക്കുമെന്ന് നിനക്കിത്രയും നന്മ വരുമെന്ന് വിചാരി അമ്പരപ്പിക്കണം ഇത് ആ വാക്കും വേണമെങ്കിൽ അടിവര കിട്ടും ദൈവ ഒരുത്തിനെ സഹായിക്കാൻ തുടങ്ങിയാൽ ദൈവശാക്തീകരിക്കാൻ തുടങ്ങിയാൽ നിന്നോട് കോപിച്ചവരൊക്കെ അമ്പരക്കും അമ്പരക്കും അമ്പരക്കട്ടെ അമ്പരക്ക എന്നുള്ള വാക്ക് എനിക്കിഷ്ടമുള്ള വാക്ക മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചു അമ്പരപ്പിച്ചു നീ ഗുണം പിടിക്കത്തില്ല നന്നാവത്തില്ല നീ ഉയരത്തില്ല നിനക്കൊരു നന്മ വരത്തില്ല നീ ഒതുങ്ങിപ്പോകും നീ തീരും നിൻ്റെ പിള്ളേർ വളരത്തില്ല പഠിക്കത്തില്ല അവരെ നിൻ്റെ സർക്കിൾ വിട്ട് പുറത്തു പോകത്തില്ല ഒരു ഗ്രാമത്തിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ച് നിന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിച്ച് നല്ല വീടുകൾ പണ്ടത് നല്ല നിലവാരത്തിൽ ജീവിക്കുമ്പോൾ നിനക്കെതിരെ കരുക്കൾ നീക്കിയ വർഷങ്ങളായി പിതാക്കന്മാരുടെ കാലം മുതൽ നിനക്കെതിരെ കോപിച്ചിരുന്ന പലരും അമ്പരന്ന് പോകും പ്രവചനം പോലെ ഏറ്റെടുത്തു ഒന്ന് അമ്പരക്കും അടുത്തത് നിന്നോട് വിവാദിക്കുന്നവർ വാദങ്ങൾ ഉണ്ടാക്കുന്നവർ വിവാദം വിവാദം എന്ന് പറഞ്ഞാൽ എന്താ ചുമ്മാ വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കുക വെറുതെ ഇരിക്കുമ്പോൾ പ്രകോപനം ഉണ്ടാക്കുക നമ്മളെ കോപിപ്പിക്കുക നമ്മളോട് കോപിക്കുക എന്നുള്ളത് ഒരു ഭാഗം അടുത്തത് വിവാദം ചുമ്മാ അങ്ങ് വിവാദങ്ങൾ ഉണ്ടാക്കുക നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മേലെ അങ്ങ് പറയുക ചുമ്മാ അങ്ങ് എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക സ്തോത്രം മൂന്ന ഒത്തിരി സംഭവങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറയാനുണ്ട് വിട്ടുകളയുകയാണ് ഞാൻ ഭാഗം നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും ചുമ്മാ ദ്രോഹിക്കുന്നവർ ഒത്തിരിനാൾ വാഴിയല്ല മുഴുക്കയല്ല അവർ നിലനിൽക്കുകയല്ല അവരില്ലാതെയാകും എപ്പോൾ നീ ശക്തീകരിക്കപ്പെട്ടാൽ ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങിയാൽ ദൈവം നിന്നെ താങ്ങാൻ തുടങ്ങിയാൽ വിവാദങ്ങളുമായിട്ട് നിനക്കെതിരെ വന്ന പല കക്ഷികളും നിൻ്റെ ജീവിതത്തെ വിമർശിച്ചും വിവാദമുണ്ടാക്കിയും വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കിയവർ അവർ മുഴുവൻ ഇല്ലാതെയാകും രണ്ട് മൂന്നാമത്തെ കാര്യം എന്താ എഴുതിയിരിക്കുന്നത് നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല പോരാടുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ പോരാട്ടം പല വിധത്തിലുണ്ട് വാക്കുകൊണ്ട് പോരാടും പ്രവൃത്തി കൊണ്ട് പോരാടും ഉപ ഉദ്രവിച്ചുകൊണ്ട് പോരാടും അങ്ങനെ ചുമ്മാ അങ്ങ് മത്സരിക്കുകയാണ് പോരാട്ടം എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിലെ യുദ്ധമല്ല ഒരു തരത്തിലെ ഒരു പോരാട്ടം യുദ്ധം പുറകെ വരുന്നുണ്ട് അപ്പോൾ അവർ ദൈവശക്തീകരിച്ചാൽ പിന്നെ പോരാടുന്നവർ പിടിച്ചു നിൽക്കുകയില്ല അവർ പിന്നെ പറ പറക്കും അതുകൊണ്ടല്ല നീ അന്വേഷിച്ചു നാളൊക്കെ നിന്നോട് ചുമ്മാ അങ്ങ് കയറി അങ്ങ് അങ്ങ് വഴക്കുണ്ടാക്കുക സ്വോത്രം പ്രശ്നം ഉണ്ടാക്കുക നിനക്കെതിരെ അങ്ങ് പോരാട്ടം നടത്തുക അവരിപ്പോൾ അന്വേഷിച്ചപ്പോൾ നീ കണ്ടെത്തില്ല കാരണം എന്താ അവരൊക്കെ വിട്ടുപോയി കാണാനില്ല പൊടി പോലുമില്ല കണ്ടെത്താൻ എന്ന് പറഞ്ഞതുപോലെ ആരെ നിന്നോട് പോരാടിക്കൊണ്ടിരുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല കാരണം എന്താ ദൈവം നിന്നെ ശക്തീകരിച്ചു ദൈവം നിന്നെ സഹായിച്ചു ദൈവം നിന്നെ താങ്ങി മൂന്ന് കാര്യം ചെയ്താൽ നാല് കാര്യം നടക്കും സ്തോത്രം നിന്നോട് പോരാടുന്ന മുഴുവൻ ആളുകൾ വിട്ടുപോകും നിൻ്റെ നാട് വിട്ട് നിൻ്റെ ദേശം വിട്ടുപോകും ഓടിക്കണ്ട ആരും ഓടിക്കാതെ ദുഷ്ടൻ തന്നെ പൊക്കോളും അന്വേഷിച്ചാൽ പോലും പിടികിട്ടിയാലും കഷായത്തിന് പോലും ഒരുത്തിനെ കിട്ടിയാലും അതുപോലെ വിട്ടുപോകും ഇത് മൂന്നാമത്തത് നാലാമത്തെ കാര്യം എന്തായിരുന്നു ഇരിക്കുന്നത് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും യും പോലെയാകും യുദ്ധം ചെയ്യുക നേർക്കു നേർ വന്ന് യുദ്ധമെന്ന് പറയുന്നത് കെടുതികളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നത് പോരാട്ടം മനപ്രയാസം ഉണ്ടാക്കും മനോദുഖം ഉണ്ടാക്കും യുദ്ധം നഷ്ടം ഉണ്ടാക്കും യുദ്ധം തുടങ്ങിയാൽ എന്താ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങിയാൽ ആണുനാശവും ചോരപ്പുഴയും മാത്രമല്ല ഒത്തിരി നഷ്ടം പണമൊക്കെ ആ വഴിക്ക് തിരിയേണ്ടി വരില്ലേ ഒത്തിരി കാര്യങ്ങൾ നടക്കേണ്ടി വരും അതുകൊണ്ട് ദൈവസന്നിധി പറയാം നിന്നെ ദൈവം എന്താണെങ്കിലും സഹായിക്കാൻ തീരുമാനിച്ചു നിന്നെ ശക്തീകരിക്കാൻ തീരുമാനിച്ചു നിന്നെ താങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ നാല് കാര്യങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം നാസ്തിത്വം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയായിപ്പോയി നാസ്തിത്വം ഒന്നുമില്ലാതെയായിപ്പോയി അവരൊക്കെ അവിടെ കാണും പക്ഷെ ഇന്ന് കൊഴിഞ്ഞ സിംഹത്തെ പോലെ രക്ഷപ്പെടാതെ പല്ലും നഖവും കൊഴിഞ്ഞവർ അന്ന് നിന്നെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരുന്ന പല പുള്ളികളും ഇപ്പോൾ വീക്കായി അപ്പോൾ നമ്മളോടൊന്ന് ഉണ്ട് നമ്മുടെ അടുത്ത് വരണം ഉണ്ട് പിന്നെ മനസാക്ഷി കുത്തുക ഒത്തിരി ഉപദ്രവിച്ചാലേ വരുന്നേ കാലങ്ങൾ തെളിയിക്കാതിരിക്കയോ എത്രയോ പേരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമുണ്ട് ഞാൻ ചുരുക്കട്ടെ ഈ ഭാഗങ്ങൾ അടിവരയിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നാദ്യത്തും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് രണ്ടാമത്തതും രണ്ട് ഭാഗമായി രണ്ട് മഷിയുടെ പേന നിങ്ങളുടെ ഉണ്ടെങ്കിൽ മോളിലത്തെ മൂന്ന് കാര്യങ്ങൾ ചുമന്ന മക്ഷി കൊണ്ടും അടിയിലത്തെ നാല് കാര്യങ്ങൾ പച്ചമക്ഷി കൊണ്ട് അടിവരയാണ് നടക്കും വിശ്വസിച്ച് വല്ലോം ചെയ്യുന്ന ഇത് ചുമ്മാ കേട്ടിട്ട് ആഹാന്ന് പറഞ്ഞ് വിടുകയല്ല പ്രാക്ടിക്കലാക്കുക നടക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ മൂന്ന് കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോൾ നാല് കാര്യങ്ങൾ നമ്മളിൽ നടക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മൂന്ന് കാര്യങ്ങളും ഞങ്ങൾ അങ്ങയോട് ചോദിക്കുക അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ ഞങ്ങൾക്ക് ശക്തി വേണം സഹായം മാത്രം പോരാ കൈത്താങ്ങൽ മാത്രം പോരാ ഞങ്ങൾക്ക് ശക്തി വേണം ശക്തി തന്നിട്ടേ സഹായിക്കത്തുള്ളൂ ശക്തി തന്നിട്ടേ കൈത്താങ്ങൽ തരികയുള്ളൂ എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ദൈവം അങ്ങനെ തുണയ്ക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ട് വിശ്വസിക്കുന്നവരെ ഞാൻ പറഞ്ഞതുപോലെ ദൈവമേ പ്രാക്ടിക്കലായിട്ട് പൊട്ടനെപ്പോലെ പോലെ ചുമന്ന മഷി കൊണ്ട് മുകളിലെ മൂന്ന് കാര്യത്തിനും പച്ച മഷി കൊണ്ട് അടിയിലെ നാല് കാര്യത്തിനും വരയിട്ടവരെ എൻ്റെ കർത്താവ് ഒന്ന് നോക്കി വെച്ചേക്കണേ ഇത് അതുപോലെ സംഭവിക്കണേ നാല് കാര്യങ്ങൾ ജനത്തിൻ്റെ ജീവിതത്തിൽ നടക്കണേ അപ്പ എൻ്റെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കോപിച്ചിരിക്കുന്നവര് ദൈവമേ വിവാദമുണ്ടാക്കുന്നവര് പോരാടുന്നവര് യുദ്ധം ചെയ്യുന്നവര് ഈ നാല് കൂട്ടരെ ദൈവമേ ഞങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങളൊന്നും പറയാതെ കേസ് കൊടുക്കാതെ വഴക്കുണ്ടാക്കാതെ ഞങ്ങൾ തമ്മിത്തല്ലുണ്ടാക്കാതെ ഗുണ്ടായുസം നടത്താതെ ഞങ്ങൾ ആരെയും അവർക്കെതിരെ അണിനിരത്താറ് എൻ്റെ ദൈവം ഞങ്ങളെ ശക്തീകരിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കുമ്പോൾ ഞങ്ങൾക്ക് വലങ്കരം കൊണ്ട് കൈത്താങ്ങൾ തരുമ്പോൾ ഈ നാല് കൂട്ടരും പിന്നെ നോക്കിയാൽ പോലും കാണാനില്ലാതെ വണ്ണം പല്ലുകൊഴിഞ്ഞ സിംഹത്തെ പോലെ അവശരായി മാറിപ്പോകും ഞങ്ങളത് വിശ്വസിക്കുന്നു ബൈബിളിൻ്റെ ഈ ഭാഗത്തിനും ചിന്തയ്ക്കുമായി സ്തോത്രം കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ച് ജനത്തെ അനുഗ്രഹിച്ച് ദൂത് ഇവർക്ക് കൊടുക്കുന്നു വിശ്വസിക്കുന്നവർക്കത് ഫലമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ